നമസ്കാരം, മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. എ കെ ജി സെൻ്റർ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിപ്ര മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ജിതിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കോലാഹലങ്ങൾ വരികയാണ്. കെ പി സി സിയിലേക്ക് അന്വേഷണം വരുമോ? കെ സുധാകരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എൻ്റെ കുട്ടിയെ മധുരം കൊടുത്ത് അവനെ കൊണ്ട് ചിലതൊക്കെ പറയിപ്പിക്കുന്നു എന്നൊക്കെ ആണ് കെ സുധാകരൻ പറയുന്നത്. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? ആദ്യമൊക്കെ എ കെ ജി സെൻ്റർ ബോംബേറിനെ പരിഹസിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അവർ പറഞ്ഞു, ശ്രീമതി ടീച്ചർ ഞെട്ടി, ആ ഞെട്ടി വിറയ്ക്കൽ ഇപ്പോഴും മാറിയിട്ടില്ല, നിങ്ങൾ പ്രതിയെ കണ്ടുപിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തവർക്ക് കൃത്യമായ മറുപടി കിട്ടി. അപ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഭാരത് ജോഡോ യാത്രയുടെ ശോഭ കെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഈ സമയത്തുണ്ടായിരിക്കുന്നത്, അതിന് മുമ്പൊന്നും പ്രതിയെ കിട്ടിയില്ല. ടീഷർട്ടിൻ്റെ ചില അടയാളങ്ങൾ വെച്ചാണ് പ്രതിയെ കണ്ടുപിടിച്ചത്. ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇദ്ദേഹമാണ് സ്കൂട്ടറിൽ പോയതെന്നും അവിടെ ബോംബെറിഞ്ഞതും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് എന്നൊക്കെ പറഞ്ഞത്. ശാസ്ത്രീയമായ ചില തെളിവുകൾ അതിൻ്റെ ഭാഗമായി ശേഖരിച്ചു. ക്ലിയറായിട്ടുള്ള സോളിഡ് എവിഡൻസ്, അതുമായി ബന്ധപ്പെട്ട് സ്വരുക്കൂട്ടിയിട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ അന്വേഷണം പൂർത്തീകരിക്കുന്നത്. ഇനിയും അന്വേഷണം നീളും, സ്വാഭാവികമാണ്. അതിൻ്റെ നല്ല രീതിയിലുള്ള വിഭ്രാന്തി കോൺഗ്രസ്സിലെ ചില നേതാക്കൾക്കുണ്ട്. ഇവിടെ എ കെ ജി സെൻ്റർ അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ അനുഭവിക്കുന്നത്. ശരിക്കും നമ്മൾ നോക്കിയറിയാം, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐക്കാർ ആക്രമിച്ചുവെന്നും ഗാന്ധി പ്രതിമ തല്ലി തകർത്തു എന്നും പറഞ്ഞ് നടന്നു. ഒടുവിൽ അത് തിരിഞ്ഞു കൊത്തിയത് അല്ലെങ്കിൽ അതിന് പണിയായത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ്. ഗാന്ധി പ്രതിമ അടിച്ചു തകർത്തത് ആരാണ് എന്നുള്ളതും അല്ലെങ്കിൽ അത് തള്ളി വീഴ്ത്തിയതാരാണ് എന്നുള്ളതും അത് തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും കോൺഗ്രസ്സുകാരൊന്നും അറിയാത്ത മട്ടിൽ നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അവരങ്ങനെയാണ്. അവരിപ്പോഴും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവരിപ്പോഴും ഒരു മിഥ്യാലോകത്താണ്. ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് കേരള ജോഡോ യാത്രയാണ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ദിവസം കേരളത്തിലാണ്. കേരളത്തിലെല്ലായിടത്തോട്ടും കടന്നു പോകും. ഒന്നും ആലോചിക്കണം, 150 ദിവസം, അതിനകത്ത് ഏകദേശം അതിൽ 10% ദിവസം കേരളത്തിൽ ചിലവഴിക്കുന്നു. ഒരുപക്ഷെ അത് 20% ആയേക്കാം. ഇത്രയും സംസ്ഥാനങ്ങൾ കിടക്കുന്നു. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകൾ മാത്രമാണുള്ളത്. ഈ 20 ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്താൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ മതേതരത്വം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വളരെയധികം ചിന്തയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വോട്ടേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ 20 സീറ്റും കോൺഗ്രസ്സിന് കൊടുത്താലും കോൺഗ്രസ് ദേശീയതലത്തിൽ 50 സീറ്റുകളിൽ ഒതുങ്ങും. കോൺഗ്രസ്സിനാകെ ശക്തിയുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് എന്നവർക്ക് നന്നായി അറിയാം. ഇവിടെ എ കെ ജി സെൻറ്റർ ആക്രമണം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ അണിയിച്ചൊരുക്കിയതാണ് എന്ന് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ പറയണം. എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോരല്ലോ. എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടി സി പി എം മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു, എൻ്റെ കുട്ടികളെ വെറുതെ വിടുന്നില്ല എന്നൊക്കെ കെ സുധാകരൻ്റെ ഒരു പതിവ് സംഭാഷണ ശൈലിയുണ്ട്. അതാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ശരിക്കും ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് കൺഫേം ചെയ്തിരിക്കുന്നത്, ജിതിനുമായി ബന്ധപ്പെട്ട വിഷയം വന്നിരിക്കുന്നത്, ലോ ഇൻറ്റൻസിറ്റി എക്സ്പ്ലോസീവ്സ് ആണ് അതിനകത്ത് എ കെ ജി സെൻറ്ററിനകത്തേക്ക് കടത്തിവിട്ടത്, അതായത് എറിഞ്ഞത്. അതിനകത്ത് ഫോറൻസിക് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഫയർ ക്രാക്കേഴ്സ് ആണ്, അതായത് പടക്കം പോലുള്ള സംഭവമാണ്. June 30 രാത്രി സംഭവിച്ച ഈ സംഭവം, പെട്ടെന്ന് ആളെ പിടികിട്ടിയില്ല. അതിനകത്ത് ഗേറ്റിൻ്റെ വക്കിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൃത്യനിർവഹണം നടത്തിയത്. 7 പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ ഔട്ട്സൈഡ് പ്രമൈസിലുണ്ടായിരുന്നു. ഇതിനകത്ത് കുന്നൂഴി ഭാഗത്ത് നിന്നുമാണ് ആ വ്യക്തി വന്നതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ വന്നു. പ്രതി എല്ലാ രീതിയിലും സമ്മതം മൂളിയിരിക്കുന്നു. ഓക്കെ, ശരി, ഞാൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ എന്നിട്ടും കെ സുധാകരൻ പറയുന്നു, ഇത് മനഃപൂർവ്വം കുടുക്കലാണ്, ഇതൊന്നും കൊണ്ട് ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങളിതിനു വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളത്. അക്രമത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു സുധാകരനെ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇത് കോൺഗ്രസ് അല്ല,
സി പി എമ്മിനെ എതിർക്കലല്ല കോൺഗ്രസിൻ്റെ നയം. സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്തോളൂ, പക്ഷേ സി പി എം എന്ന പാർട്ടിയെ അന്ധമായിട്ട് വ്യക്തി കാരണങ്ങളാൽ, വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഗ്രാമത്തിനകത്ത് ഇദ്ദേഹം ജനിച്ചു, നടാൽ സ്വദേശിയായി വളർന്ന് ഇന്ന് കെ പി സി സി അധ്യക്ഷനായ ഒരു വ്യക്തി ഇത്രയധികം മ്ലേച്ഛമായ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അദ്ദേഹത്തിന് അല്പമെങ്കിലും ലജ്ജ തോന്നുന്നില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ, അദ്ദേഹത്തിന് അങ്ങനെ ലജ്ജയൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എ കെ ജി സെൻ്ററിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ സത്യവും ബോധ്യമായിട്ട് കെ സുധാകരൻ നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടമെന്ന് പറയേണ്ട അതിനെ മണ്ടത്തരമെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എത്രത്തോളം അധപ്പതിക്കാമോ അതിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹം നടത്തുന്ന ഈ നീക്കത്തെ ശക്തമായി തന്നെ കേരളത്തിലെ സമൂഹം തള്ളിക്കളയും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.